നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹത്തിന് മുൻപ് വരന്മാർ ഒളിച്ചോടി പോകുന്ന വാർത്തകൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വിവാഹത്തിന് മുൻപ് ഈ വിവാഹം നടത്താനുള്ള പണം തന്റെ കയ്യിലില്ല എന്ന പേരിൽ ഒളിച്ചോടി ഊട്ടിയിൽ നിന്നും പിടികൂടിയ വരന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ മൂന്നാം നാൾ മുങ്ങിയിരിക്കുകയാണ് വരൻ അങ്ങനെ വെറും കൈയോടെ ഒന്നുമല്ല മുങ്ങിയിരിക്കുന്നത് ഭാര്യയുടെ അൻപത്തിരണ്ട് പവനും കൊണ്ടാണ് ഈ വരൻ മുങ്ങിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ മൂന്നാം ദിവസം വധുവിന്റെ അൻപത്തിരണ്ട് പവൻ സ്വർണവുമായി മുങ്ങിയ വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു നെയ്യാറ്റിങ്ങര പള്ളിച്ചൽ കലമ്പാട്ടുവിള ദേവീകൃപയിൽ അനന്തുവാണ് വർക്കല പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് വർക്കല താജ് ഗേറ്റ് വേയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹത്തിന് ശേഷം ഭർത്താവ് അനന്തുവിന്റെ വീട്ടിലെത്തിയ ആദ്യ ദിനം മുതൽ തന്നെ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് അനന്തുവും മാതാപിതാക്കളും സഹോദരനും ചേർന്ന് മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് വധുവിന്റെ പേരിലുള്ള വീടും പുരയിടവും ഭർത്താവ് അനന്തുവിന്റെ പേരിൽ എഴുതി വെക്കണമെന്നും പുതിയ ബി എം ഡബ്ല്യു കാറ് വാങ്ങി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭർത്താവും കുടുംബവും മാനസികമായി സമ്മർദ്ദം ചെലുത്തിയത് എന്നും പീഡിപ്പിച്ചത് എന്നും യുവതി പോലീസിനോട് പറഞ്ഞു യുവതിയുടെ സ്വർണാഭരണങ്ങൾ എല്ലാം വീട്ടിൽ സൂക്ഷിക്കുന്നത് ശരിയല്ല എന്നും ലോക്കറിൽ സൂക്ഷിക്കണമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് യുവതിക്ക് വിവാഹ സമ്മാനമായി ലഭിച്ച അൻപത്തിരണ്ട് പവൻ സ്വർണാഭരണങ്ങൾ അനന്തു തന്ത്രപൂർവ്വം കൈക്കലാക്കുകയായിരുന്നു തുടർന്ന് സ്വർണാഭരണങ്ങൾ പതിനാല് ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു പണയം വെച്ചു കിട്ടിയ പതിനാല് ലക്ഷം രൂപയുമായി വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിനം തന്നെ അനന്തു വീട്ടിൽ നിന്നും മുങ്ങുകയായിരുന്നു കേരളത്തിന്റെ വിവിധ വിവിധയിടങ്ങളിലും ബാംഗ്ലൂരിലുമായി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു അനന്തു യുവതിയുടെ പരാതിയെ തുടർന്ന് വർക്കല പോലീസ് അന്വേഷണം വ്യാപകമാക്കുകയായിരുന്നു അന്വേഷണത്തിൽ തൃശൂരിലെ ഫിസിയോതെറാപ്പി സെന്ററിൽ നിന്നും പോലീസ് സംഘം പ്രതിയെ പിടികൂടി വെള്ളിയാഴ്ച വൈകുന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ശനിയാഴ്ച രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കി എന്നാലും ഈ പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വിവാഹത്തിന് ശേഷം ശ്രീധര പീഡന പരാതികൾ നിരവധി വന്നിരുന്നു എന്നാൽ ഇവിടെ ഈ ദേഹോപദ്രവം മാത്രമല്ല പറ്റിച്ചിട്ട് പൂർണ്ണമായി കടന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നെയ്യറ്റിങ്കര സ്വദേശി കൂടിയാണ് ഇത്തരത്തിൽ പറ്റിച്ച യുവാവ് എന്ന് പറയുന്നു അൻപത്തിരണ്ട് പവൻ പണയം വെച്ച് കിട്ടിയ പതിനാല് ലക്ഷം രൂപയാണ് ഈ പതിനാല് ലക്ഷം രൂപയുമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ സഞ്ചരിക്കുകയും വിനോദസഞ്ചാരങ്ങളിൽ ഏർപ്പെടുകയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണുകയും മസാജും സെൻട്രലിലും ഒക്കെ തന്നെ യായി ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെയായി ജീവിതം ആസ്വദിച്ചു വരുന്ന ഇടയിലാണ് പോലീസ് ഇപ്പോൾ ഇയാളെ പൊക്കിയിരിക്കുന്നത് പൊക്കുന്ന സമയത്തും കയ്യിൽ ഏകദേശം അഞ്ചു ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത് ഇതിലും കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നു ഇയാൾ മാത്രമായി മാത്രമല്ല ഇയാളുടെ അമ്മയും അച്ഛനും സഹോദരനും ഒക്കെ തന്നെ കൂടുതൽ സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നും വധുരാ യാണ് എന്തായാലും സ്ത്രീധന പരാതികളുടെ കാലം എന്തൊക്കെയാണെന്നും ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഓരോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും തന്നെ മറക്കാനിടയില്ല പക്ഷെ അപ്പോഴും വിവാഹം കഴിയുന്ന ഘട്ടത്തിൽ സ്ത്രീധനം നൽകുകയും എന്നാൽ ആ ദിവസങ്ങളിൽ ചിരിച്ചും കളിച്ചും ഒക്കെ തന്നെ ഈ വധുവിനോട് പെരുമാറുന്ന കുടുംബം പിന്നീട് സ്വഭാവം മാറ്റുന്ന രീതിയുമൊക്കെ തന്നെ കണ്ടുവരികയാണ് എന്തായാലും ഈ ഒരു വധുവിനെ വധുവിന്റെ പരാതിയിൽ വരണേ എന്തായാലും കയ്യോടെ പോലീസ് പൊക്കിയിരിക്കുകയാണ്